ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ച ഐറിഷ്, അതെ നിങ്ങൾ ലേഡി ജെനോസൈഡ്. ഇസ്രയേലിന് നൽകുന്ന പിന്തുണയിൽ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിനെതിരെ ഐറിഷ് MP. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ യൂറോപ്യൻ യൂണിയന്റെ നിലപാടിൽ പ്രതിഷേധിച്ച യൂറോപ്യൻ പാർലമെന്റിലെ ഐറിഷ് MP ക്ലാരെ ദാലി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനെ ലേഡി ജെനോസൈഡ് എന്നും ക്ലാരെ ദാലി വിളിച്ചു. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ട സംഘടനാ ജനങ്ങളുടെ താൽപര്യം ചവിട്ടിമെതിച്ച സ്വന്തം അജണ്ടകൾ നടപ്പാക്കുകയാണെന്നും അവർ ആരോപിച്ചു. അയർലൻഡിലെ ഇടതുപക്ഷ പാർട്ടി ഇൻഡിപെൻഡന്റ് ഫോർ ചേഞ്ചിന്റെ പ്രതിനിധിയാണ് ദാലി. പൗരന്മാരിൽ നിന്ന് ഒരു വോട്ട് പോലും ലഭിക്കാതെയാണ് ഉർസുല അധികാരത്തിലെത്തിയതെന്ന് യൂറോപ്യൻ പാർലമെന്റിന്റെ പോഡിയത്തിൽ നിന്നുകൊണ്ട് ദാലി പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ വിദേശ നയങ്ങൾ മറികടക്കുകയാണ് EU കമ്മീഷൻ പ്രസിഡന്റ് എന്നും ക്രൂരമായ വർണ്ണവിവേചന ഭരണകൂടത്തെ സജീവമായ ജനാധിപത്യമെന്ന് വിളിച്ച കൊട്ടിഘോഷിക്കുന്നുവെന്നും ദാലി കുറ്റപ്പെടുത്തി. നേരത്തെ സ്പെയിനിലെ സാമൂഹിക അവകാശ മന്ത്രി ഇയോൺ ബലാറയും ഗാസയിലെ വംശഹത്യയിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ യൂറോപ്യൻ യൂണിയനെ വിമർശിച്ചിരുന്നു. ഇസ്രയേലിന് വോൺഡർ ലെയൻ നൽകുന്ന അചഞ്ചലമായ പിന്തുണയിൽ 100 യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ അതൃപ്തരാണെന്ന് നേരത്തെ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം ഏപ്രിലിൽ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തിന്റെ 75th വാർഷികത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഇസ്രയേലിനെ വോൺഡർ ലെയൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും സജീവമായ ജനാധിപത്യമെന്ന് വിശേഷിപ്പിച്ചിരുന്നു. October 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂറോപ്യൻ കമ്മീഷന്റെ കെട്ടിടത്തിൽ ഇസ്രയേൽ പതാകയുടെ നിറങ്ങളിൽ ലൈറ്റുകൾ തെളിച്ചിരുന്നു. ഒക്ടോബറിൽ ഇസ്രയേലിനോടുള്ള കമ്മീഷന്റെ നിലപാടിനെ അപലപിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ 842 ഉദ്യോഗസ്ഥർ കത്തിൽ ഒപ്പുവെച്ചതായി ഐറിഷ് ടൈം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസയിൽ കഴിഞ്ഞ 4 48 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് വക്താവ് ഉബു അബൈദ അവകാശപ്പെട്ടു. ഇസ്രയേലിന്റെ 35 സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഹമാസ് പോരാളികൾ തകർത്തതായും ഡസൻ കണക്കിന് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും അദ്ദേഹം തന്റെ ടെലഗ്രാമിലൂടെ അറിയിച്ചു. 2 15 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്ന ഗാസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽ സവാബ്ദ ആരോപിച്ചു. കൊല്ലപ്പെടുന്ന സൈനികരിൽ 10% പേരുടെ പേര് വിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം അവസാനിക്കുമ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരുമടക്കമുള്ള സൈനികരുടെ എണ്ണം 5000 കവിയും. അധിനിവേശകർ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കുകയും മരിച്ചവരിൽ 10% മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ട്വീറ്റിൽ കുറിച്ചു. അതിനിടെ ക്രിസ്മസ് രാവിൽ അൽമഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 70 പേരാണ് കൊല്ലപ്പെട്ടത്. പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേലിൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത്. ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിച്ച അഭയം തേടിയ 1000 മേലായിരുന്നു ആക്രമണം. ഖാൻ യൂണിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 28 പേരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 20,000+ പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.